ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സി ബി സുഭാഷിദൻ എൻ്റെ പുതിയ ഡി ഫോർ ഡോഗ്സ് എന്ന വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ വ്ളോഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പല ഡോഗ് ബ്രീഡ്സിനെ പറ്റിയും അവരുടെ വിശേഷതകളെ പറ്റിയും അതിനോടൊപ്പം തന്നെ അവരുടെ പരിപാലനത്തെ പറ്റിയാണ് എൻ്റെ ആദ്യത്തെ ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡാണ് ജർമ്മൻ ഷെപ്പേർഡിന് ജി എസ് ഡി അല്ലെങ്കിൽ എൽസേഷൻ എന്നും അറിയപ്പെടുന്നതാണ് നമുക്കറിയാം ഭാരതത്തിൽ പണ്ടും ഇപ്പോഴും ഒരുപോലെ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് കാരണം മറ്റൊന്നുമല്ല നല്ല ആരോഗ്യവും നല്ല ശുഭ്രതയും അതിനോടൊപ്പം തന്നെ ഏതൊരു കാലാവസ്ഥയിലും ഇണങ്ങി ചേരാവുന്ന ആ ഒരു പ്രകൃതം കൊണ്ടാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഉത്ഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ പേരിലുള്ളതുപോലെ തന്നെ ജർമ്മനിയാണ് അവരുടെ സ്വദേശം എന്നാൽ 1800 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ബ്രീഡോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ജർമ്മൻ ഷെപ്പേർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പകരം അവിടുത്തെ ചെമ്പരിയാടുകൾ മേച്ചിരുന്ന ആട്ടിടയന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രീഡിനെയാണ് ഷീപ്പ് ഡോഗ്സ് അല്ലെങ്കിൽ ഷെപ്പേർഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിരുന്നത് ഇത്തരം നായ്ക്കളെ അവരുപയോഗിച്ചിരുന്നത് അവരെ ചെമ്പരിയാടുകൾ മേയ്ക്കാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാനും അതിനോടൊപ്പം തന്നെ അന്യം വന്യമൃഗത്തിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളിൽ നിന്ന് അകറ്റാനുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് മാക്സ് വോൺ സ്റ്റീഫൻസ് എന്ന വ്യക്തി ഇറങ്ങിയിരുന്നത് അദ്ദേഹം ഒരു എക്സ് കുതിരപ്പെട്ടാളക്കാരനും അതിനോടൊപ്പം തന്നെ ബെർലിൻ വെറ്റിനറി കോളേജിലെ ഒരു അനുഭവസ്ഥൻ കൂടിയായിരുന്നു മാക്സ് വോൺ സ്റ്റീഫൻസിനെ വലിയൊരു സ്വപ്നമായിരുന്നു ഇത്തരം ഷീപ്പ് ഡോഗ്സിനെ അവരുടെ യജമാനോടുള്ള ആത്മാർത്ഥത അവരെ അപാര ബുദ്ധിശക്തി അതിനോടൊപ്പം തന്നെ ഉപയോഗയോഗ്യത എന്നീ ഗുണങ്ങളുള്ള ഒരു പ്രത്യേക നിലവാരത്തിലുള്ള ഡോഗ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനായി മാക്സ് വോൺ സ്റ്റീഫൻസും മറ്റു ചില ബ്രീഡേഴ്സും കൂടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ടായി ആ കൂട്ടായ്മയുടെ പേരായിരുന്നു ഫൈലാക്സ് സൊസൈറ്റി ഫൈലാക്സ് സൊസൈറ്റിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രീഡേഴ്സ്മാരുണ്ടായിരുന്നു പക്ഷേ ഈ കൂട്ടായ്മ അധികം നാൾ നിന്നില്ല കാരണം മറ്റൊന്നുമല്ല ഇതിൽ തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായിരുന്നു ഒരു വശത്ത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ബ്രീഡിനെ അവരുടെ ഉപയോഗയോഗ്യത അനുസരിച്ച് വേണം നിർമ്മിക്കാൻ എന്നും മറുവശത്ത് അവരുടെ ഭംഗിയായിരിക്കും പ്രധാന ഘടകം എന്നുമായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ ഫാലാക്സ് സൊസൈറ്റി വെറും 3 വർഷത്തിനുള്ളിൽ പിരിച്ചുവിടേണ്ടി വന്നു പക്ഷേ ഇതൊന്നും എം വി എസിനെ തളർത്തിയില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം നിരവധി ഡോഗ് ഷോകളിൽ പങ്കെടുക്കുമായിരുന്നു അവിടെ കണ്ടുവരുന്ന ഷീപ്പ് ഡോഗ്സിൻ്റെ മാർക്സുകളും ഒക്കെ നോക്കിയിട്ട് ആളുടെ കൺസെപ്റ്റിൽ തന്നെ ഒരു ഡോഗിനെ ലക്ഷ്യം വെച്ച് നടന്നു അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷം അദ്ദേഹം അത്തരമൊരു ഡോഗിനെ കണ്ടെത്തി ആ ഡോഗിൻ്റെ പേരായിരുന്നു ഹെക്ടർ ലിങ്സർഹൈൻ ഹെക്ടർ ലിങ്സർഹൈനെ അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് വില കൊടുത്ത് വാങ്ങുകയായിരുന്നു ഹെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെക്ടർ ഒരു യെല്ലോ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ ആയിരുന്നു ഹെക്ടറിൻ്റെ ബാഗ് വളരെ ഫ്ലാറ്റും കൂർത്ത ചെവികളായിട്ടുള്ള നായയായിരുന്നു ഹെക്ടർ അതിനോടൊപ്പം തന്നെ തെങ്ങി വിരിഞ്ഞ പൂടകളായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ഒറ്റനോട്ടത്തിൽ കണ്ടെങ്കിൽ ചെന്നായ രൂപമുള്ള ഒരു ഡോഗ് ഇതേ ഹെക്ടർ തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ രജിസ്റ്റർഡ് ജർമ്മൻ ഷെപ്പേർഡ് അതിനുശേഷം മാക്സ് വോൺ സ്റ്റീഫൻസ് അദ്ദേഹത്തിൻ്റെ വെറ്റിനറി കോളേജിൽ ലഭിച്ചിരുന്ന അറിവുകളും അനുഭവങ്ങളും കൂടി ചേർത്ത് ഒരു പുതിയ ബ്രീഡിംഗ് പ്രോഗ്രാമിലേക്ക് മാറുകയായിരുന്നു അങ്ങനെ നിരവധി ജർമ്മൻ ഷെപ്പേർഡുകൾ ഉണ്ടാവുകയായിരുന്നു പക്ഷേ അതിൽ ഫേമസ് ആയിട്ടുള്ള 4 പേരാണ് ബി വുൾഫ് പൈലറ്റ് ഹെയ്ൻസ് വോൺ സ്റ്റാർക്കൻബർഗ് ഹെക്ടർ വോൺ സ്ക്വാബേ ഇവരിൽ നിന്നായിരുന്നു നമ്മളിപ്പോൾ കണ്ടുവരുന്ന എല്ലാ ജർമ്മൻ ഷെപ്പേർഡുകൾ ഉണ്ടായത് അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡ് എന്നൊരു ബ്രീഡുണ്ടായി ആട്ടിടയന്മാരുടെ ഇടയിൽ വളരെയധികം പ്രശസ്തി നേടിക്കൊണ്ടിരുന്ന ബ്രീഡായിരുന്നു ജർമ്മൻ ഷെപ്പേർഡ് പക്ഷേ 1900 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ സ്വകാര്യവൽക്കരണം കാരണം ഇത്തരം തൊഴിലുകൾ ജർമ്മൻ ഷെപ്പേർഡ് നഷ്ടമാകുകയായി ഇതറിഞ്ഞ മാക്സ് വോൺ സ്റ്റീഫൻസ് വലിയൊരു ചുവടുവെപ്പിനെ തയ്യാറായി അദ്ദേഹം ജർമ്മൻ ഗവൺമെൻറ്റിനോട് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ബ്രീഡിനെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ജർമ്മൻ ഗവൺമെൻറ് അംഗീകരിക്കുകയായിരുന്നു അതിനുശേഷം അന്നോട്ട് ഇന്ന് വരെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന ബ്രീഡിനെ സൈന്യത്തിൽ ലോകം മുമ്പാടും ഉപയോഗിച്ചു വരുന്നു അങ്ങനെ 1st ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ ഷെപ്പേർഡിനെ ജർമ്മനിക്കാർ ഉപയോഗിക്കുകയായിരുന്നു ആദ്യമായിട്ട് ജർമ്മൻ ഷെപ്പേർഡിനെ സെൻട്രി ഡോഗായിട്ടും മെസ്സഞ്ചർ ഡോഗായിട്ടുമാണ് ഉപയോഗിച്ചിരുന്നത് സെൻട്രി ഡോഗ് എന്നാൽ അവരുടെ പട്ടാള ക്യാമ്പുകളെ കാക്കാനും മെസ്സഞ്ചർ ഡോഗ് എന്നാൽ അവർ പരസ്പര സന്ദേശം കൈമാറാനും അതുപോലെ തന്നെ അവരെ വെടിയുണ്ടകളും മറ്റും യുദ്ധകളത്തേക്ക് എത്തിക്കാനും പരിക്കേറ്റ് കിടക്കുന്ന സൈന്യത്തെ അതിനോടൊപ്പം തന്നെ കണ്ണ് കാണാത്ത അഥവാ കണ്ണ് നഷ്ടപ്പെട്ട സൈന്യത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനും ഇത്തരം ബ്രീഡിനെ ഉപയോഗിച്ചിരുന്നു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഈ അതിസാഹസികമായ യുദ്ധകാലത്തിലുള്ള പ്രകടനം കണ്ട് ജർമ്മൻകാരും അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും ഒരുപോലെ ആകർഷപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഇവരവരെ വളർത്തുകയും വികസിപ്പിക്കുകയും തുടങ്ങിയത് അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡ് ലോകമെമ്പാടും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡായി മാറി നമുക്കറിയാം യു എസ് പോലുള്ള രാജ്യം എത്രത്തോളം ഡെവലപ്ഡ് ആണെന്ന് അതുപോലെ തന്നെ അവരെ വെപ്പൺസിലായാലും ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇന്നും ഭീകരരുടെയും ശത്രുക്കളുടെയും ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അല്ലെങ്കിൽ IED എന്നറിയപ്പെടുന്ന സ്ഫോടക വസ്തു കണ്ടുപിടിക്കാനും മറ്റും ജർമ്മൻ ഷെപ്പേർഡ് എന്ന പോലെ സ്നിഫേഴ്സ് ഡോഗ്സിനെ
അവരിന്നും ഉപയോഗിച്ചു വരുന്നു. ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ സ്ഫോടക വസ്തുക്കൾ മനുഷ്യനിർമ്മിത ഉപായങ്ങളെ കൊണ്ടൊന്നും കണ്ടുപിടിച്ചാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ജർമ്മൻ ഷെപ്പേർഡ് പോലുള്ള സ്റ്റീഫർ ഡോഗ്സിനെയാണ് അതിനെല്ലാം സാധ്യമാവുന്നത്. അവിടെയാണ് നമ്മൾ ഇവരുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ വലിയ ഉദാഹരണമാണ് IED സ്ഫോടനത്തിൽ പരിക്കേറ്റ റെക്സ് എന്ന ജർമ്മൻ ഷെപ്പേർഡ് നായയും അതിൻ്റെ ഹാൻഡലറായ മേഗൻ ലെവി എന്ന US മറിൻ കോപ്സും. അവരുടെ ഈ ഇറാഖിലുണ്ടായ ഈ അനുഭവത്തെ പറ്റി ആസ്മദമാക്കിയിട്ടാണ് മേഗൻ ലെവി എന്ന ഹോളിവുഡ് മൂവി ഉണ്ടായത്. തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കുന്ന മൂവിയാണത്. അതിനോടൊപ്പം തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷനിൽ പോലും ജർമ്മൻ ഷെപ്പേർഡ് ഉപയോഗിച്ച് വരുന്നതാണ്. 911 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ തകർന്നു വീണപ്പോൾ അതിലെ റെസ്ക്യൂ ഓപ്പറേഷന് ജർമ്മൻ ഷെപ്പേർഡിനെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസിനെ ജീവപര്യന്തം ഒരുക്കുന്ന ജയിലാണ് റഷ്യയിലെ ബ്ലാക്ക് ഡോൾഫിൻ. ഈ ജയിലിൽ ഭീകരവാദം തൊട്ട് കൊലപാതകം നരഭോജികൾ വരെ ജീവിക്കുന്ന ജയിലാണത്. ഇവരെയെല്ലാം കൺട്രോൾ ചെയ്യാനും മറ്റും ജർമ്മൻ ഷെപ്പേർഡിനെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ജർമ്മൻ ഷെപ്പേർഡിനെ വളരെയധികം ഫേമസ് ആക്കാനുള്ള കാരണം റിൻ ടിൻ ടിൻ എന്ന നായയുടെ അമേരിക്കൻ ടി വി ഷോയിലെ അഭിനയമായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവൻ്റെ വലിയൊരു ഫാനായി മാറുകയായിരുന്നു ആ ഷോയിലൂടെ. നമുക്കറിയാം മമ്മൂക്കയുടെ മലയാളം സിനിമയായ മൃഗയിൽ കേസർ എന്ന കഥാപാത്രം അഭിനയിച്ച ഒരു ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ്. അതുപോലെ തന്നെ CID മൂസയിലെ അർജുൻ വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡ് തന്നെയായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു റോയൽ ലുക്കുള്ള വൈൽഡ് ഡോഗ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അതുപോലെ തന്നെയാണ് ഇവരുടെ രൂപവും ഉള്ളത്. ജർമ്മൻ ഷെപ്പേർഡ് ഒരു ലാർജ് സൈസ് ഡോഗ് ബ്രീഡാണ്. വർക്കിംഗ് ലൈനിൽ പെട്ട ഒരു ഡോഗാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതുപോലെ തന്നെ ഗാർഡിംഗ് പർപ്പസിനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡിൽ തന്നെ പല കളറുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന കളറാണ് ബ്ലാക്ക് ആൻഡ് ടാൻ കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് കാണാറുണ്ട്, സേബിൾ കളർ കാണാറുണ്ട്, യെല്ലോ ആൻഡ് ബ്ലാക്ക് കാണാറുണ്ട്, ഫുൾ യെല്ലോ കളർ കാണാറുണ്ട്, വളരെ റെയറായിട്ട് വൈറ്റ് കളർ പോലും കാണാറുണ്ട്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മറ്റൊരു വിശേഷതയാണ് അവരുടെ ബൈറ്റ് ഫോഴ്സ്. ശരാശരി ഒരു മനുഷ്യൻ്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയാൻ 162 pounds ആണ്. പക്ഷേ ഇവർക്ക് അത് 238 pounds ആണ്. അതുപോലെ തന്നെ നായവർഗത്തിൽ വളരെയധികം കടിക്കാൻ ടെൻഡൻസിയുള്ള വീടാണ് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കടി കൊണ്ട് വളരെയധികം ഡാമേജ് സംഭവിക്കാറുണ്ട്. മസിൽസ്, ഞരമ്പ്, നമ്മൾ ടിഷ്യു എന്നിവയൊക്കെ ഡാമേജ് സംഭവിക്കാറുണ്ട് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബൈറ്റ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ വളരെയധികം ട്രെയിനിങ്ങിൻ്റെ ആവശ്യമാണ് ജർമ്മൻ ഷെപ്പേർഡിനുള്ളത്. ഏതൊരു പുതിയ കാര്യവും പഠിക്കാൻ വളരെയധികം ആകാംക്ഷ പ്രകടിപ്പിക്കുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നല്ല ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഇവർക്ക്. നല്ല ക്ഷമയും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നല്ലൊരു ജർമ്മൻ ഷെപ്പേർഡ് നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ നായയെ വളർത്തി മുൻപരിചയമില്ലാത്തവർ ജർമ്മൻ ഷെപ്പേർഡിനെ ഒരിക്കലും മേടിക്കരുത്. അവർക്ക് പൊതുവെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് വളരെയധികം അഗ്രസീവ് ആവാറുണ്ട്. പൊതുവെ കുട്ടികളോടും വീട്ടിലെ മുതിർന്നവരോടും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു ബ്രീഡാണ് ഷെപ്പേർഡ്. പക്ഷേ ചെറുപ്പം മുതലേ ഇവരെ ഇത്തരം സാഹചര്യത്തിൽ വളർത്തേണ്ടിയിരിക്കുന്നു. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇവരെ ജീവൻ പോലും കളയാൻ ഇവർ മടിക്കാറില്ല. ഇനി ഇവരെ കെയറിങ്ങിനെ പറ്റി പറയാൻ, ജർമ്മൻ ഷെപ്പേർഡ് ഡബിൾ കോട്ട് ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കൊഴിച്ചിൽ, പൂട കൊഴിച്ചിൽ ഉണ്ടാവുന്ന ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഡെയിലി ഒരു നേരം ഈരി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് ജർമ്മൻ ഷെപ്പേർഡ്. പൊതുവേ ജർമ്മൻ ഷെപ്പേർഡ് ഒരു നല്ല ഹെൽത്തി ബ്രീഡാണ്. പക്ഷേ ഹിപ്പ് ഡിസ്പ്ലേസിയ എന്നൊരു അസുഖം കാണാറുണ്ട്. വളരെയധികം വേദനയുള്ള ഒരു അസുഖമാണ് ഹിപ്പ് ഡിസ്പ്ലേസിയ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തേ തീരും. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വളർത്തു സാഹചര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് എനർജി അടങ്ങിയിട്ടുള്ളൊരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതുകൊണ്ട് തന്നെ ഡെയിലി ഫിസിക്കൽ എക്സസൈസിൻ്റെ വളരെയധികം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ താമസിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും തന്നെ ചേർന്ന ബ്രീഡല്ല ജർമ്മൻ ഷെപ്പേർഡ്. ഇനി അഥവാ നിർബന്ധമുണ്ടെങ്കിൽ അവർ ഡെയിലി വാക്കിന് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ 24 hours കൂട്ടിലടച്ചിടാനുള്ള ഉദ്ദേശമാണെങ്കിൽ ദയവുചെയ്ത് ആരും ജർമ്മൻ ഷെപ്പേർഡിനെ അല്ല മറ്റുള്ള ഒരു ബ്രീഡിനെ പോലും മേടിക്കരുത്. കാരണം അവരത് ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കൂട്ടിലിട്ട് വളർത്തുന്ന നായ്ക്കൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ അഗ്രസീവും വയലൻറ്റ് ബിഹേവിയറായിട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡോഗ് ബ്രീഡിനെയും നിങ്ങൾ ഒരുപാട് കൂട്ടിലിട്ട് വളർത്താൻ ശ്രമിക്കരുത്. അത് ശരിക്കും അവർക്ക് ദോഷമാണ് ചെയ്യുക. ജർമ്മൻ ഷെപ്പേർഡ് എന്ന ബ്രീഡ് വന്നിട്ട് ഏകദേശം 120 years. പക്ഷേ നമ്മൾ അന്ന് കണ്ടിരുന്ന ജർമ്മൻ ഷെപ്പേർഡും ഇന്ന് കാണുന്ന ജർമ്മൻ ഷെപ്പേർഡും വളരെയധികം വ്യത്യാസമുണ്ട്. ഈ ചെറിയ കാലയളവിൽ ഇത്തരം മാറ്റങ്ങൾ വന്ന വേറൊരു ബ്രീഡും തന്നെ ഇല്ല. ആദ്യം കണ്ടുവന്നിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് വളരെയധികം സ്ട്രെയിറ്റ് ബാക്ക് ഉള്ളവരായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ ചെരിച്ചുള്ളവരാണ്. അത് ഷോ ക്വാളിറ്റി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാണ് ഇങ്ങനെ ആയത്. പക്ഷേ ഫ്ലാറ്റായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡ് ഇപ്പോഴും ഒരുപാടുണ്ട്, വർക്കിംഗ് ലൈൻ ബ്രീഡിൽ പെട്ടത്. നമ്മൾ വളരെയധികം നന്ദി പറയേണ്ടത് ഇത്തരം വർക്കിംഗ് ലൈനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഡോച്ചെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇവരോടാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം നന്ദി പറയേണ്ടത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പിതാവായ മാക്സ് ബോൺ സ്റ്റിഫാനിൻസിനോടാണ്. അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ എല്ലാ ജർമ്മൻ ഷെപ്പേർഡും
വർക്കിംഗ് ലൈനിൽ തന്നെ തുടരണമെന്ന്. കാരണം അദ്ദേഹം അതിനുമാത്രം പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് എത്ര പേരാണ് വർക്കിംഗ് ഡോഗ് ബ്രീഡ്സിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഈ വീഡിയോയിൽ കണ്ടുവന്നിരുന്ന രണ്ട് ജർമ്മൻ ഷെപ്പേർഡ്സ് ഒന്ന് എൻ്റെ ടീനുമായിരുന്നു. 7 മാസം മുമ്പ് അണലിയുടെ കടിയേറ്റ് മരിക്കുകയുണ്ടായി ടീനു. അവളോടൊപ്പം തന്നെ ഈ വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അവൾക്കുള്ള ഡെഡിക്കേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി അമർത്തണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി. ബൈ ബൈ.